ഡെയിലി കേരള സിലബസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഓണ വെക്കേഷന്റെ ബാക്കി ഭാഗം പേജ് നമ്പർ 17. നമ്മള് ഡൊമിനോസ് കളിക്കണം വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് എന്താണ്? നന്ദന ലുപ്ത എത്തി കലണ്ടർ. ഇനി നമുക്ക് ഒരു കലണ്ടർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് തീയതിയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അടുത്തത്. ഫെസ്റ്റിവൽ അറ്റ് മഞ്ചാടിക്കര, നന്ദന ലുപ്ത എത്തി കലണ്ടർ. നന്ദന കലണ്ടറിലേക്ക് നോക്കി. ടുഡേ ഈസ് മെയ് 20 വെനസ്ഡേ. ഇന്ന് മെയ് 20 വെനസ്ഡേ ആണ്. വെനസ്ഡേ ഏത് ദിവസമാണ്? ബുധനാഴ്ച അല്ലെ. ഓക്കെ. ഫെസ്റ്റിവൽ അറ്റ് ദ ടെമ്പിൾ ഈസ് ഓൺ മെയ് 23. അപ്പം അടുത്ത ആൾ എന്ത് പറഞ്ഞു? മെയ് 23 ആണ് ഫെസ്റ്റിവൽ. സോ വിച്ച് ഡേ ഈസ് മെയ് 23? നിങ്ങൾ ആ കലണ്ടർ കാണുന്നില്ലേ, അവിടെ നമുക്ക് നോക്കാം. മെയ് 20 നിങ്ങൾ കണ്ടോ? 20 അതായത് വെനസ്ഡേ. വെനസ്ഡേ 20. ഇനി അടുത്താണ് പറഞ്ഞിരിക്കുന്നത് ഫെസ്റ്റിവൽ അറ്റ് ദി ടെമ്പിൾ ഈസ് ഓൺ മെയ് 23. അപ്പൊ മെയ് 23 ഫെസ്റ്റിവൽ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഡേ ഈസ് മെയ് 23? അങ്ങോട്ട് പോകുമ്പോൾ 23, മുകളിലോട്ട് പോകുമ്പോ നോക്ക് ഏതാണ് ദിവസം? 23 നേരെ മുകളിൽ സാറ്റർഡേ, ശനിയാഴ്ച അല്ലേ. അപ്പൊ ഏത് ദിവസമാണ് ഉത്സവം? ശനിയാഴ്ച. 23 സാറ്റർഡേ ആണ്. വി ഗോ ബാക്ക് ദ വെനസ്ഡേ. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് എന്നാണെന്നാ പറയുന്നത് നന്ദന? നമ്മള് വെനസ്ഡേ ബുധനാഴ്ച തിരിച്ചു പോകും. അപ്പൊ സ്കൂൾ സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ 4 മോർ ഡേയ്സ്. പിന്നെ സ്കൂൾ തുറക്കുന്നത് എന്നാ? വീണ്ടും 4 ദിവസം കഴിഞ്ഞിട്ടേ സ്കൂൾ തുറക്കൂ. ഓൺ വിച്ച് ഡേറ്റ് ആർ ദേ ഗോയിങ് ബാക്ക് ടു ടൗൺ? ഏത് ദിവസമാണ് അവര് തിരിച്ചു പോകുന്നത് എന്ന്. അതായത് 23 സാറ്റർഡേ ഫെസ്റ്റിവൽ ആണ്, പിന്നീട് അവർ എന്ന് പോകുമെന്നാണ് പറഞ്ഞത്. വി ഗോ ബാക്ക് ദ വെനസ്ഡേ. അതായത് 20 സാറ്റർഡേ ഫെസ്റ്റിവലും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ 24, 25, 26, 27 ആണ് വെനസ്ഡേ. വെനസ്ഡേ പോകുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏതാണ് ഡേറ്റ് വെനസ്ഡേ? നിങ്ങൾ നോക്കിയേ, 27 ആണ് വെനസ്ഡേ അല്ലേ. യെസ്. അപ്പം എന്നാണ് അവർ പോകുന്നത്? ഓൺ വിച്ച് ഡേറ്റ് ആർ ദേ ഗോയിങ് ബാക്ക് ടു ടൗൺ? 27. വിച്ച് ഡേറ്റ്സ് ആർ ഫ്രൈഡേസ്? റൈറ്റ് ഇൻ ഓർഡർ. അടുത്ത ചോദ്യം, ഈ കലണ്ടറിൽ നിങ്ങൾ ഫ്രൈഡേ കണ്ടോ, വെള്ളിയാഴ്ച കണ്ടോ? വെള്ളിയാഴ്ച തീയതികൾ എത്രയാണെന്ന് ഡേറ്റ്സ്, ഫ്രൈഡേയുടെ ഡേറ്റ്സ് ഇങ്ങോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർഡറിൽ എഴുതാൻ. ഫസ്റ്റ് ആദ്യത്തെ ഫ്രൈഡേ വരുന്ന ഡേറ്റ് എത്രയാണ്? 1. അത് കഴിഞ്ഞ് എത്രയാണ്? 8. തൊട്ട് താഴെ 8. പിന്നെ ഫ്രൈഡേ വരുന്നത് അതിന് തൊട്ട് താഴെ 15. അടുത്ത ഫ്രൈഡേ വരുന്നത് അതിന് താഴെ 22. നെക്സ്റ്റ് ലാസ്റ്റ് ഫ്രൈഡേ വരുന്നത് 29. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഡേറ്റ്സ് ആർ സാറ്റർഡേസ്? ഇനി ചോദിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഏത് ഡേറ്റ്സ് ആണ് വരുന്നതെന്ന്. ആദ്യം സാറ്റർഡേ തുടങ്ങുന്നത് 2 അല്ലേ. 2. അടുത്ത സാറ്റർഡേ വരുന്നത് 9. അടുത്ത സാറ്റർഡേ വരുന്നത് 16. പിന്നത്തെ സാറ്റർഡേ വരുന്നത് അതിന് തൊട്ട് താഴെ 23. ലാസ്റ്റ് സാറ്റർഡേ വരുന്നത് 30. കണ്ടല്ലോ. വാട്സ് റിലേഷൻ ബിറ്റ്വീൻ ദീസ് ഡേറ്റ്സ്? ഈ ഡേറ്റിന്റെ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് റിലേഷൻ ആണ് നമുക്ക് നോക്കാം. ഒരു ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആഴ്ചയിൽ 7 days. There are 7 days in a week. അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫ്രൈഡേ. ആ ഫ്രൈഡേയുടെ തൊട്ടടുത്ത ഫ്രൈഡേ വരുന്ന എന്നാണ്? അവിടെ കലണ്ടറിൽ നോക്കൂ, 8 അല്ലേ. അപ്പൊ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 days. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഫ്രൈഡേ വന്ന ഡേറ്റ് 1+7. 1+7 അതാണ് അടുത്ത ഫ്രൈഡേ വന്നിരിക്കുന്നത് അല്ലേ. ഇനി അതിനടുത്ത ഫ്രൈഡേ വന്നിരിക്കുന്ന ഏതാണ്? 15 ആണ്. അതിനടുത്ത ഫ്രൈഡേ വന്നിരിക്കുന്നത് ഡേറ്റ് 15 ആണ്. അതെങ്ങനെ ചെയ്യും? 8, അതായത് രണ്ടാമത്തെ ഫ്രൈഡേ വന്ന ഡേറ്റ് 8+7 15. അടുത്ത ഫ്രൈഡേ എങ്ങനെ കാണും? അടുത്ത ഫ്രൈഡേയുടെ ഡേറ്റ് എത്രയാണെന്ന് എങ്ങനെ കാണും? 15+7 22. അതിനടുത്ത ഫ്രൈഡേയുടെ ഡേറ്റ് എങ്ങനെ കാണും? 22+7 എന്താണ്? ഒരു
ആഴ്ചയിലെ ദിവസങ്ങൾ ഏഴ് ഏഴ് ദിവസങ്ങൾ, അതാണ് സെവൻ വെച്ച് ആഡ് ചെയ്യുന്നത്. അതുപോലെ സാറ്റർഡേ നമുക്ക് നോക്കാം. അതായത് ആദ്യം സാറ്റർഡേ വന്നിരിക്കുന്നത് ടു ആണ്. അപ്പൊ അടുത്ത സാറ്റർഡേ ഏത് ദിവസമായിരിക്കും വരുന്നത്? ടു പ്ലസ് സെവൻ നയൻ. അതിനടുത്ത സാറ്റർഡേ നയൻ പ്ലസ് സെവൻ സിക്സ്റ്റീൻ. അതിനടുത്ത സാറ്റർഡേ വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് സെവൻ ട്വന്റി ത്രീ. നെക്സ്റ്റ് ട്വന്റി ത്രീ പ്ലസ് സെവൻ തേർട്ടി. ലാസ്റ്റ് സാറ്റർഡേയും വന്നു. മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? നിങ്ങൾ ആഴ്ചകളൊക്കെ എഴുതി പഠിക്കണം, വീക്സ് ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ എയ്റ്റീൻ, നമുക്ക് ഫെസ്റ്റിവൽ ഡേ, അതായത് ഉത്സവ ദിനം എന്താണ് അവിടെ എന്ന് നോക്കാം. ദേ ഓൾ ബാത്ത്ഡ് ഡ്രസ്ഡ് ആൻഡ് വെന്റ് ടു ദ ടെമ്പിൾ. എല്ലാവരും കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എവിടെ പോയി? ആ ടെമ്പിളിലേക്ക് പോയി. ഓക്കെ, ഫെസ്റ്റിവൽ ബാൻഡ്. ഇനി പറയുന്നത് ഫെസ്റ്റിവൽ ബാൻഡിനെ കുറിച്ചാണ്. സോ മെനി സൈറ്റ്സ് ടു സീ. ആ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സോ മെനി സൗണ്ട്സ് ടു ഹിയർ. ഒരുപാട് നാദങ്ങൾ കേൾക്കാനുണ്ട്. ട്രംപറ്റേഴ്സ് സെവൻ, ഡ്രമ്മേഴ്സ് എയ്റ്റ്, സിമ്പിൾ ഫൈവ്, സെവറൽ സൗണ്ട്സ് ഇൻ ഹാർമണി. ഗ്രേറ്റ് ഇസ് ദ ബാൻഡ് ഇൻ യൂണിറ്റി. ഹൗ മെനി ഇൻ ദി ബാൻഡ് ഇൻ ഓൾ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ട്രംപറ്റേഴ്സ്, കൊമ്പ് വിളിക്കാർ, എത്ര പേര് ഉണ്ടെന്ന്. എന്താണ് ആ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കുഴല് കൊണ്ട് നിൽക്കുന്നവരില്ലേ, അവര് എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്ക് എത്ര പേരുണ്ടെന്ന്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. അവര് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റില്? ട്രംപറ്റേഴ്സ് സെവൻ. അവിടെ നമ്മൾ സെവൻ എഴുതണം. നെക്സ്റ്റ് ഡ്രമ്മേഴ്സ്, ഡ്രമ്മേഴ്സ് ചെണ്ടമേളക്കാർ എത്ര പേരാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രമ്മേഴ്സ് എയ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സിംബലിസ്റ്റ്, കൈമണി, അവരെത്ര പേരാണ്? കൈമണി എന്ത് ചെയ്യവർ എത്ര പേരാണ്? ഫൈവ് അല്ലേ, സിമ്പിൾ ഫൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടോട്ടല് കാണണം, ഇവര് മൊത്തവും ഇത്രയും പേരും കൂടി എത്ര പേരുണ്ട് നോക്കാം. നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റും, എങ്ങനെ കാണാൻ പറ്റും നമുക്ക് എത്ര പേരുണ്ടെന്ന്? എങ്ങനെ അറിയാം? ആഡ് ചെയ്യുക അല്ലേ, കൂട്ടുക. അതായത് ട്രംപറ്റേഴ്സ് സെവൻ പ്ലസ് ഡ്രമ്മേഴ്സ് എയ്റ്റ് പ്ലസ് സിംബലിസ്റ്റ് പ്ലസ് ഫൈവ്. ഈ മൂന്ന് നമ്പർ കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര പേരുണ്ടെന്ന് ടോട്ടൽ അറിയാം. എത്രയാണ്? സെവൻ പ്ലസ് എയ്റ്റ് എത്രയാണ്? നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ. എയ്റ്റ് പ്ലസ് സെവൻ ഫിഫ്റ്റീൻ. ഓക്കെ, ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി. ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ട്വന്റി. അപ്പം അവര് ടോട്ടൽ എത്ര പേരുണ്ട്? ട്വന്റി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.